സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. അനേകം പേര് ഇവിടെ ഓരോ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ എന്നുള്ള വിളിയാണ് ദൈവം വിളിക്കുന്ന വിളിയായിട്ട് അംഗീകരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സരിത നോക്കിയാൽ അമേരിക്കയിലും പയറൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇലകൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പരമ്പര സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു. പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. നേരെ ദിവസങ്ങൾ കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ചയാണ്, 13-ാം തീയതി വെള്ളിയാഴ്ച. നമുക്ക് സെക്കൻഡ് ഫ്രൈഡേ കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കുട്ടിയാനിക്കലച്ചൻ, അവിടുത്തെ ആർച്ച് പ്രീസ്റ്റ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട നോബിളച്ചനായിരിക്കും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. നോബിളച്ചൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളെല്ലാവരും പ്രത്യേക ക്ഷണിക്കുകയാണ് കേട്ടോ. ആ കൺവെൻഷന് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നവരെ നമുക്കൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ ലോകത്ത് നടക്കുന്ന ഒരുപാട് ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ്: എല്ലാത്തിനും മറുപടി പറയണമെന്നില്ല. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 21-ാം തിരുവചനം 7:21 ഓഫ് ലൂക്ക്, ഗോസ്പെൽ ഓഫ് ലൂക്ക്. അവിടെ അതിനെങ്ങനെയാണ്? അപ്പോൾ യേശു അനേകരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടർക്ക് കാഴ്ച നൽകുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയാവോ? സ്നാപക യോഹന്നാൻ ശിഷ്യന്മാരെ അയക്കുകയാണ്, വരാനിരിക്കുന്നവൻ മിശിഹ നീ തന്നെയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആളയച്ചു. യേശു ഒരു മറുപടി അപ്പൊ പറയുന്നില്ല. എന്നിട്ട് യേശു ചെയ്ത കാര്യം എന്നറിയാവോ? അനേകം രോഗികളെ, പീഡകൾ പെട്ടവര്, അശുദ്ധാത്മാവ് ബാധിച്ചവര്, അവരെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തി, അനേകം കുരുടർക്ക് കാഴ്ച കൊടുത്തു. എന്നിട്ട് ഈ അന്വേഷിച്ചവർ സ്നാപകനെ പറഞ്ഞു പറ്റിയ ആൾക്കാരോട് പറയുക, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തെല്ലാം പോയി യോഹന്നാൻ അറിയിച്ചേക്കുക. അപ്പം നോക്കിയാൽ ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല, ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സാക്ഷ്യം കണ്ടിട്ട് അനേകരും മിശുഹായെക്കുറിച്ച് അറിയാൻ ഇടവരണം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യവും കുറവാണ്. അപ്പോഴാണ് അനേകർ യേശുവിനെക്കുറിച്ച് കാണാൻ അറിയാൻ ഇടവരുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ, എല്ലാ കാര്യത്തിനൊന്നും ഞാൻ പല കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള പ്രശ്നങ്ങളും കൂടി ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അനേകർക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ സ്നാപയോഹന്നാനോട് ഇവർ പോയി ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്നാപന്നാൻ പറയും, വരാനിരിക്കുന്ന വിശുദ്ധ അത് തന്നെയാണെന്ന് വളരെ ക്ലിയറായി. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ സാക്ഷ്യം മൂലം അനേകർ അറിയാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയും. അപ്പോൾ കുടുംബത്തിൽ നിങ്ങളുടെ ഒരു സ്നേഹം കണ്ടിട്ട്, ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സ്നേഹം കണ്ടിട്ട്, ഒരു ഇടവകൾ നമ്മുടെ സ്നേഹം കണ്ടിട്ട് അല്ലേ അനേക രേശുവിനെ കുറിച്ച്. അപ്പോൾ എല്ലാം ഒന്നും പറയണമെന്നില്ല, പക്ഷേ പറയണ്ടെന്ന് അർത്ഥമില്ല കേട്ടോ. ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ഈശോ എല്ലാം പോയി പറയുക, പ്രഘോഷിക്കുക, ഒന്നും വേണ്ടാന്നുള്ളതല്ല. ഇതെല്ലാം ഒരുമിച്ച് പോകേണ്ട സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, വചനങ്ങൾ ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ദൈവമേ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ് എൻ്റെ കർത്താവേ. ആശീർവാദത്തിലൂടെ അവിടുന്ന് അനുഗ്രഹിക്കുമെന്നുള്ള കർത്താവേ ബൈബിളിലെ സംഖ്യ 6 വചനങ്ങൾ, കർത്താവേ പ്രഭാഷകൻ 45 വചനങ്ങൾ, പ്രഭാഷകൻ 50 വചനങ്ങൾ, ഈ വചനങ്ങളെല്ലാം വലിയ കൃപയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ആശീർവാദം നൽകുന്ന സമയത്ത് കർത്താവ് ഇന്ന് വചനത്തിൽ കേട്ടതുപോലെ രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, അശുദ്ധാരൂപകൾ യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു, കുരിശന് ചുവടെ നിബന്ധിക്കാമെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് അനേകം പേർക്ക് കർത്താവേ കുര, കർത്താവെ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച തെളിയട്ടെ കർത്താവ്, കാതിന് കേൾവിശക്തി കുറവുള്ളവർ കർത്താവ് കേൾവിശക്തി കൂടട്ടെ കർത്താവ്, അനേക രോഗികളുടെ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.